സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ വെങ്കടേഷ് പെരുമാൾ ഇപ്പോൾ ഈ പ്രക്ഷോഭം തുടരുകയാണ് നാളെ അഭിഭാഷകർ ഇങ്ങനെ ഇതിന് ഐക്യദനം പ്രഖ്യാപിക്കുന്നു കോടതി ബഹിഷ്കരിക്കുന്നു സുപ്രീം കോടതിയിൽ ഇന്ന് ഒരു അഭിഭാഷകൻ തന്നെ സമീപിക്കുകയും ഇവർക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്തിന് ഇത്രയും ദൂരം വന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഈ പ്രക്ഷോഭകർക്ക് സംരക്ഷണം നൽകണം ബാബാ രാംദേവിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഉണ്ടായ പോലീസ് നടപടി പോലെ ഇവിടെ ഉണ്ടാകരുത് എന്ന ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതി ആരെങ്കിലും സമീപിച്ചാൽ ഉണ്ടാകുന്ന പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് സർക്കാർ കാണുക അതോ ഈ കൂട്ടായ്മയെ പിരിച്ചുവിടുക എന്ന നടപടിയിലേക്ക് സർക്കാർ മുതിരുമോ സെക്ഷൻ നൂറ്റി അൻപത്തി ഒന്ന് പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ ഐ പി സി പ്രകാരം നടപടികളിലേക്ക് സർക്കാരിന് പോകാൻ കഴിയും ഈ വന്നിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകും എന്ന് കരുതാമോ ശ്രീ വെങ്കടേഷ് ഇപ്പോൾ കണ്ടുവരുന്ന ഇതിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ സർക്കാരിൻ്റെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സർക്കാർ ഇപ്പോൾ വരെ പറഞ്ഞു വരുന്നത് ഈ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന രീതിയിലാണ് പോയി മോഡിയെ കണ്ടുവരുന്നതുമായത് എല്ലാവരും പറഞ്ഞതുപോലെ നേതൃത്വത്തിൻ്റെ അഭാവമുണ്ട് ഒരു കൈത് ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാവും അതുതന്നെയാണ് ഡി എം കെയും കാത്തിരിക്കുന്നത് കാരണം തമിഴ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡി എം കെ എപ്പോഴും അവരാണ് ഡ്രവിഡിയൻ മൂവ്മെൻറ്റ് ശരിക്കും അവർ ഇമ്പോസ് ചെയ്തവരായിരുന്നു തമിഴ്നാട്ടിൽ സോ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തേക്ക് കാണുന്നില്ല പനീർ പനീർശെൽവം കൂടുതൽ ദുർബലനാകുന്നു അങ്ങനെ വരുമ്പോൾ എഇ ഡി എം കെയിലെ പിളർപ്പുണ്ടാകാം മറ്റുള്ള ഇപ്പൊ ഡി എം കെ തന്നെ നേരത്തെ അത് ആലോചിച്ചതാണ് ഇവരിൽ നിന്ന് കുറെ പേരെ അടർത്തിയെടുക്കാമെന്ന് അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ 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 വരെ ദിവസം ചെയ്തു വരുന്നത് ആ ഇതിൽ നോക്കാൻ പോയാൽ വെയിറ്റ് ആൻഡ് വാച്ച് മോ കാരണം അവർക്കറിയാം ഇപ്പം ചെറിയൊരു ഫിഷർ അവിടെ ഇവിടെ നിന്നൊക്കെ ഫോർമൽ എം എൽ എ എല്ലാം ഒച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശശികലയുടെ ഉടനെ ചീഫ് മിനിസ്റ്റർ ആകുമെന്ന് പറഞ്ഞതും കുറച്ച് ഡിലേ ആകുമെന്ന് പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഔട്ടിൽ വരുന്ന ഡിസ്കഷൻ ആണ് പക്ഷേ കെ ചെയ്യുന്നത് വെയിറ്റ് ആൻഡ് വാച്ച് ശരി ശരി എനിക്ക് രണ്ട് ഉള്ളൂ ഡോക്ടർ സെബാസ്റ്റിൻ ബോളിനോടും അഡ്വക്കറ്റ് പി ശ്രീധരൻപിള്ളയോടും എനിക്ക് ചുരുക്കം വാക്കുകൾ മറുപടി വരുന്ന പറയണെന്ന് കൊണ്ട് പറയാനുള്ളത് ശ്രീ പി സി സി ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ടല്ലോ ഡോക്ടർ സെബാസിൻ പോൾ ഇപ്പോൾ മോൺസാൻഡോ വിത്ത് വന്ന് എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് പരുത്തി മേഖലയിൽ നിന്ന് അങ്ങേക്കറിയുന്നതാണ് അതുപോലെ നമ്മുടെ തനത് വിത്തുകൾ ഇല്ലാതാക്കുക എന്നൊരു വലിയ ഡിസൈൻ ഈ പെറ്റയുടെ ഈ കൃത്യമായ നിയമയുദ്ധത്തിന് പിന്നിലുണ്ടോ അല്ല അങ്ങനെ ഉണ്ട് എന്ന് സംശയിക്കുന്നതിന് ഇതുമാത്രമല്ല പെറ്റയുടെ നിലപാട് മാത്രമല്ല മൊത്തത്തിൽ ഈ ആഗോളീകരണത്തിന് ശേഷം അത്തരം എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ നീക്കങ്ങൾക്ക് സമർത്ഥമായി മറയിടാൻ അവർക്ക് കഴിയുന്നുണ്ട് അവർ മറ്റുപോലെ മൂല്യങ്ങളും മറ്റുപോലെ തത്വങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് അവരുടെ ഹിഡൻ അജണ്ട നട വിജയകരമായി നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നു ആ രീതിയിൽ കൂടി ഈ വിഷയത്തെ നമ്മൾ പരിശോധിക്കേണ്ടി വരും അഡ്വക്കേറ്റ് പി എച്ച് രതൻപിള്ള താങ്കളുടെ മറുപടിയോടെ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് എൻ ജി ഒകളെ സംബന്ധിച്ച് അതിൻ്റെ വരുമാ അങ്ങോട്ട് വരുന്ന പണം ആ പണമാണ് ഏറ്റവും പ്രധാന പ്രശ്നം അത് വ്യവസ്ഥാപിതമാക്കാൻ കർശനമായ നടപടികൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പലരും നെറ്റി ജൊലിക്കുന്നുണ്ട് പലരും കുറ്റാരോപണം നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത് ഇന്ത്യ ദുർബലപ്പെടുത്താനാണ് ഇപ്പോൾ പാകിസ്ഥാനൊക്കെ കള്ളനോട്ട് തന്നെ ഇവിടെ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇന്ത്യ ദുർബലപ്പെടുത്താൻ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു അപകടം ഇതിലുണ്ട് താങ്കൾ പറഞ്ഞ് ശരിയാണ് ആ അപകടത്തെ നേരിടാൻ സാധിക്കണം അതിന് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നടപടി ഇപ്പോൾ ഉണ്ടായെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിദേശ ഫണ്ട് വരുന്നതിനെ സംബന്ധിച്ചുള്ള അനുമതി കൊടുക്കുന്ന ിൽ പുതുക്കുന്ന കാര്യത്തിൽ കർശന നിലപാടാണ് രണ്ടാമതായി ജെല്ലിക്കെട്ടിൻ്റെ കാര്യത്തിലും സുപ്രീം കോടതിയെ മാനിച്ചുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിന് ഭരണഘടനയെ സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാരിന് അത് സാധിക്കുകയുള്ളൂ എങ്കിലും ജനങ്ങളോടൊപ്പം അവിടെ ജെല്ലിക്കെട്ടിന് അനുകൂലമായ നിലപാടാണ് തമിഴ്നാട് ബി ജെ പിക്ക് മറ്റുമുള്ളത് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും അവസാനിക്കുന്നു